നമസ്കാരം, എല്ലാവരും എന്തോ പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഒരുപാട് പേര് അതൊന്ന് ഫേസ്ബുക്കിലൂടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം ഒരു 35 പേരുടെ മെസ്സേജ് വന്നിരുന്നു. എല്ലാവർക്കും റിപ്ലൈ ചെയ്തു. ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പിങ് ചെയ്യുക, കാരണം ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചില മെസ്സേജുകൾ ഹൈഡ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൊണ്ട് ഒന്ന് പിങ് ചെയ്യുക, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. അപ്പം പലരും എന്നോട് ചോദിച്ചു വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ പല പാക്കേജുകളാണുള്ളത്. ഫേസ്ബുക്കിന് വേണ്ടി ഒരു പാക്കേജ്, വാട്സപ്പിന് വേണ്ടി ഒരു പാക്കേജ്, ഇതിനെല്ലാമായിട്ടൊരു പാക്കേജ്. അപ്പോൾ അതിൻ്ന റേറ്റുകളൊക്കെ ചെറിയ $1-$2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ വാട്സപ്പിൻ്റെ പാക്കേജ് എടുത്തിട്ടില്ല, ഫേസ്ബുക്കിനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വോയിസ് മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടില്ല, വോയിസ് കോളും കിട്ടില്ല, മെസ്സേജ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. എത്ര പെർസെൻ്റ് ആണ് വേണ്ടത്, എന്തോരം ഇംഗ്ലീഷ് അറിയണം, IELTS പോലെയാണ്. മെർലിൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റാണ് നമ്മൾ ഷിപ്പ് ജോബിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. എനിക്ക് യൂട്യൂബിൽ കയറി മെർലിൻ ഇംഗ്ലീഷ് ടെസ്റ്റ്, മെർലിൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഞാൻ അതിൻ്റെ അത് ടൈപ്പ് ചെയ്തിട്ടേക്കാം അതിൻ്റെ കറക്റ്റ് വേർഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് പാസ്സാവുന്നൊരു ടെസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ പറഞ്ഞ 10th class. 10 കഴിഞ്ഞ് പഠിച്ചിട്ടില്ലയോ എന്നുള്ളതല്ല, 10 കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. 10 കൂടി തന്നെ ഞാനൊരു എൻ്റർടൈനർ ലൈനിലേക്ക് മാറുകയും ഞാനൊരു പ്രൊഫഷണൽ മജീഷ്യനായിട്ട് 10th class കഴിഞ്ഞ് പ്രീ ഡിഗ്രിയുടെ തുടക്കകാലങ്ങളിൽ മാജിക് പഠിക്കുകയും മാജിക് പ്രൊഫഷണൽ ആക്കുകയും സ്റ്റേജ് ഷോകൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പഠനം കലാപരമായിട്ട് കലയുടെ കൂടെ പോവുകയും പഠനം ഏകദേശം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറോടുകൂടി മുടങ്ങുകയും ചെയ്തു. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മ എന്നെ കൊണ്ട് ITI വിട്ടു. ITI 2 പഠിച്ചു. അതും എല്ലാം അറിയാതെ, എല്ലാം മലയാളം മീഡിയമാണ്. ITI പാസ്സായി, ഇലക്ട്രിക്കലായിരുന്നു. അതിനുശേഷം ഗൾഫിലേക്കൊക്കെ പോകണമെന്നൊരു തോന്നൽ വന്നപ്പോഴാണ് +2 മിനിമം, അല്ലെങ്കിൽ അന്ന് +2 ആയി, പ്രീ ഡിഗ്രി ഒക്കെ എൻ്റെ ഒരു ടൈമോട് കൂടി നിന്ന് +2 ആയി. അപ്പോൾ +2 മിനിമം വേണമെന്നുള്ള ഒരു കാരണം കൊണ്ട് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോ വഴി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ +2 ആണ്, ഹയർ സെക്കൻഡറി കോഴ്സാണ് ഞാൻ എഴുതിയെടുത്തത്. ഇതെല്ലാം മലയാളവുമായിട്ട് കണക്ട് ചെയ്താണ്, ഒന്നും ഇംഗ്ലീഷല്ല. ഞാൻ ദുബായ് ചെല്ലുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2004 ഞാൻ ആദ്യം ദുബായ് ചെല്ലുന്നത്. 2004 ദുബായ് ചെല്ലുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം ഹലോ ഹായ് എന്നൊക്കെ ഉള്ള അല്ലാതെ ഒന്നും തന്നെ അറിയില്ല, ഒരാളോട് സംസാരിക്കാനോ ഒന്നും അറിയില്ല. എൻ്റെ ഒരു അങ്കിളുണ്ട് ഡേവിഡ്, എൻ്റെ ഒരു ഗോഡ് ഫാദർ പോലെ കരുതുന്ന, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, എന്നെ ഗൾഫിൽ കൊണ്ടുപോയ, എനിക്കൊരു ജോലിയാക്കി തന്ന, ഇന്നും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് പലരിടത്തും കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ് വഴി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയും ഞാനൊരു കമ്പനിയിൽ താൽക്കാലികമായിട്ട് ജോലിക്ക് കയറുകയും അതോടൊപ്പം തന്നെ മാജിക് ഷോകൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് പഠനം കൂടുതലും അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് സിനിമകൾ കാണുക, ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കുക, ഇതിലൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് ഗസ്റ്റുമായിട്ട്, ഐ മീൻ ഞാൻ മാജിക് ചെയ്യുന്ന സമയത്ത്, ക്ലോസ് അപ്പ് മാജിക് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ അവിടെ ദുബായിലെ ഡിന്നർ ക്രൂസ്, വൈകുന്നേരങ്ങളിൽ അബ്രയിൽ ഓടുന്ന ചെറിയ ബോട്ടുണ്ട്, ഈ ഡിന്നർ ഉൾപ്പെടെയുള്ള 2 മണിക്കൂർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളുകളോട് അറിയാവുന്ന രീതിയിലൊക്കെ സംസാരിക്കും. അന്ന് എനിക്ക് ഒന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന പോലെയൊക്കെ സംസാരിക്കും. നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ ഗ്രാമർ എന്നുള്ള കാര്യം അങ്ങ് മറക്കുക. ഇവിടെ അമേരിക്കയിലായാലും അമേരിക്കൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ അമേരിക്കൻസും അല്ലെങ്കിൽ ആഫ്രോ അമേരിക്കൻസും അല്ലെങ്കിൽ മെക്സിക്കൻസും ഫ്രഞ്ചുകാരും, ഇതൊരു വലിയ ഇറ്റാലിയൻസും എല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു മിക്സാണ്. ഇവരുടെ എല്ലാം ഇംഗ്ലീഷ് വ്യത്യസ്തമാണ്. ഇവരാരും ഈ ബ്രിട്ടീഷുകാരുടെ കൂട്ട് അതിൻ്റെ ഗ്രാമർ ഞുള്ളിപ്പറക്കി പറക്കി വെച്ച് അപ്പുറം ഇപ്പുറം, നമുക്ക് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് പറയാൻ നമുക്ക് മനസ്സിലാവണം, അതാണ് ഇവിടുത്തെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ പലരും അയക്കുന്ന മെസ്സേജുകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയച്ചുകൂടാം. പലരും മലയാളത്തിലായിരിക്കും, മലയാളം നല്ലൊരു ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണ്, അതിനെ ഒരിക്കലും കുറ്റം പറയല്ല. പക്ഷേ നമുക്ക് വെളിയിലേക്ക് പോകണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷനായി, അതിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും ഈ മംഗ്ലീഷ് ഒഴിവാക്കിയിട്ട്, മംഗ്ലീഷ് എന്നാൽ ഞാനെന്നുള്ള NJAN എന്നൊക്കെ ടൈപ്പ് ചെയ്യില്ല, ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് ഐ എം കമ്മിങ്, ആ ഒരു രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും നമ്മൾ ആ രീതിയിൽ ഇൻ്റർനെറ്റ് വഴി, അത് മീൻസ് ഫേസ്ബുക്ക് വാട്സപ്പിലായാലും നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരും. കൂടുതലും കൂടുതൽ സമയം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള പത്രങ്ങളൊക്കെ അറിയാവുന്ന രീതിയിൽ വായിക്കുക.
അല്ല ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അതുപോലെ തന്നെ വാർത്തകൾ കാണുക, ഇംഗ്ലീഷ് വാർത്തകൾ കാണുക, ഇംഗ്ലീഷ് സിനിമകൾ കാണുക. അപ്പോൾ കോൺവെർസേഷൻ്റെ ഒരു സ്റ്റൈൽ മനസ്സിലാവും. അമേരിക്കൻ മൂവീസ് കാണാൻ ശ്രമിക്കുക, അമേരിക്കയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ. ബ്രിട്ടീഷ് മൂവീസിൻ്റെ ആക്സെൻറ്റും സ്റ്റൈലും വ്യത്യാസമാണ്, അമേരിക്കൻ മൂവീസിൻ്റെ ആക്സെൻറ്റും സ്റ്റൈലും വ്യത്യാസമാണ്, കുറച്ച് ഈസിയാണ്. ഈ ഒരു രീതിയിലൊക്കെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ, അതായത് നമ്മളീ പറഞ്ഞതിൻ്റെട്ടുള്ള കോളേജുകളിൽ പോയി പഠിക്കേണ്ടവർക്ക് പഠിക്കാം, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പോയി പഠിക്കാം, അതൊക്കെ നല്ലതാണ്. അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്കില്ല് വളർത്താൻ ഏറ്റവും നല്ലത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ ഒരു ഞാൻ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു 2008 2009 ഒക്കെയാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. ആ സമയത്തേക്ക് ആദ്യകാല മെസ്സേജുകൾ ആർക്കെങ്കിലുമൊക്കെ അയച്ച മെസ്സേജുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരി വരും. കാരണം ഒന്നിനും ഒന്നുമില്ല, ഒന്നും കണക്റ്റഡ് അല്ല. ഇപ്പോഴും ഞാൻ ഒന്നും കണക്റ്റഡ് അല്ല, ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷിൽ ഒന്നുമല്ല. പക്ഷേ അത്യാവശ്യം ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മളായിട്ട് തന്നെ വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകളോട് മാക്സിമം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവരായിരിക്കും ഓ എനിക്ക് ആളെ ഇംഗ്ലീഷ് ആരും അങ്ങനെ പറയും. നാട്ടിലല്ല, നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മാക്സിമം ഇംഗ്ലീഷുമായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോവുക. അതിലൂടെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ മലയാളത്തിലും മംഗ്ലീഷിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പിടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് സംസാരിക്കാൻ. ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാമറുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ ഒരുവിധം അറിയാവുന്ന രീതിയിൽ ഐ വില് ആടൊക്കെ ചെയ്ത് ഐ വിൽ ഡു 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 ഒക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. ഇവിടും ആക്ച്വലി അത് മതി. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ഷനിലുള്ള ആളുകളോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗാലി സ്റ്റുവേർഡ് എന്ന് പറഞ്ഞ പൊസിഷൻ എല്ലാവരും ട്രൈ ചെയ്യുന്നൊരു പൊസിഷനാണ്. അതിൽ വലിയ മാർഗമൊന്നും വേണ്ട. മെർലൻ ഇംഗ്ലീഷ് ടെസ്റ്റിന് 70 above മതി ശരിക്കും. പക്ഷേ 80 above കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതാണ്, പിന്നീട് നല്ലതാണ്. എന്താണെന്ന് ഞാൻ പറയാം. കാരണം ആ ഒരു ഗാലി സ്റ്റുവേർഡിൻ്റെ ജോബിൽ നിന്നും എങ്ങനെ നമുക്ക് അസിസ്റ്റൻറ്റ് വെയിറ്റർ എന്നൊരു ജോബിലേക്ക് പ്രൊമോഷൻ കിട്ടാമെന്നുള്ളൊരു ഒരു സ്റ്റോറി വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് വെയിറ്റർ എന്ന് പറയുന്നത് നല്ലൊരു പൊസിഷനാണ്. അവിടുന്ന് ടീം അസിസ്റ്റൻറ്റ് ടീം ഹെഡ് വെയിറ്റർ വരും, പിന്നെ ഹെഡ് വെയിറ്റർ വരും, അങ്ങനെ പല പൊസിഷനുണ്ട്. അത് വലിയ സാലറിയുള്ള പൊസിഷൻസാണ്. പക്ഷേ അതെല്ലാം ഗാലി സ്റ്റുവേർഡിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇനി ഒന്നിനോ കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുക, അല്ലെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ അവിടുന്നാണ് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അമേരിക്കയിൽ, പിന്നെ ബ്രേക്കായിരുന്നു, അതിനുശേഷം വീണ്ടും ഇപ്പോൾ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ നിന്നത് എൻ്റെ കേരളത്തിലെ എൻ്റെ ഗവൺമെൻറ് സ്കൂളിലെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്, അതായത് മലയാളം മീഡിയത്തിലെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്, ITL എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. അല്ലാതെ വേറെ ഞാനൊരു വിധത്തിലുള്ള വേറെ പഠനത്തിനും ഇംഗ്ലീഷ് പഠനത്തിനും പോയിട്ടില്ല. ഇംഗ്ലീഷ് എനിക്ക് നല്ല 10th class അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സെക്കൻഡ് ഹാൻഡൊക്കെ എനിക്ക് തോന്നുന്നു 42 മറ്റോ മാർക്കുണ്ടായിരുന്നു. കഥകളൊക്കെ ഇഷ്ടമായതുകൊണ്ട്, വായിക്കാനും അങ്ങനെ കഥകളൊക്കെ ഇഷ്ടമാണ്. ഫസ്റ്റിന് മാർക്ക് വളരെ കുറവായിരുന്നു, സെക്കൻഡിന് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ബൈ, കീപ് വാച്ചിങ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോഴാണ് വൈഫൈ കിട്ടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മിനിറ്റ് ആയി കഴിഞ്ഞാൽ അപ്ഡേഷൻ നടക്കാറില്ല. അപ്പോൾ ഒരു 8 മിനിറ്റിൽ ഒതുക്കുകയാണ്. താങ്ക് യു.